വിദേശ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ആദ്യം എത്തുന്ന പേരായി മാറിയിരിക്കുകയാണ് സാന്റാ മോണിക്ക സ്റ്റഡി അബ്രോഡ്. ഓരോ വിദ്യാർത്ഥിക്കും മികച്ച വിദേശ പഠനത്തിലൂടെ നല്ല ഭാവി ഒരുക്കാനുള്ള നിരന്തരമായ പരിശ്രമത്തിലാണ് സാന്റാ മോണിക്ക സ്റ്റഡി അബ്രോഡ്. അഭിനയിച്ചോണ്ടിരിക്കുമ്പോഴൊക്കെ ടെൻഷൻ ഈശ്വരാ തെറ്റല്ലേ തെറ്റല്ലേ ഡയലോഗ് തെറ്റല്ലേ ഡയലോഗ് തെറ്റല്ലേ എന്റെ എക്സ്പീരിയൻസ് ഇല്ലല്ലോ ഞാൻ വരുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെ ഒരു അപ്പൊ ആ ടെൻഷൻ പടങ്ങളെ മാത്രം നോക്കി മറ്റേ ഗണിച്ചു നോക്കി പടം ചെയ്യുന്ന ആളാണ് ഇത് ഹിറ്റ് ആ ഇത് ഹിറ്റ് എടുത്തേക്ക ഡോറിൽ ഇങ്ങനെ മുട്ടിട്ട് വേണു ഞാൻ പറഞ്ഞു എടാ നീ എടാ വേണു ആ സീനിൽ ഞാൻ പോയിട്ട് ഡോറ് കെട്ടിട്ട് ഞാൻ ചോദിക്കും ഭയങ്കര ഇമോഷണൽ സീനാണ് അപ്പോ ഡോറ് കെട്ടിട്ട് ഞാൻ ചോദിക്കും അപ്പുനെ പോലെ ഒരാള് ഇവന്റെ വന്ന് ഞാൻ അപ്പുവിന്റെ അവസ്ഥ ഉണ്ടാവും ഞാനും ട്രാവൽ ചെയ്യുന്ന കാളാണ് യാത്രകൾ നീ എങ്ങോട്ട് സെറ്റ് ചെയ്തു സെറ്റിലേക്ക് ലവ് ആക്ഷൻ ഡ്രാമ ചെയ്യുമ്പോ ഇവര് കടം വാങ്ങിക്കാൻ ആരുടെ ആരും ബാക്കിയില്ല എന്റെ അടുത്തൊന്നും വരെ മേടിച്ചു അന്ന് എന്റെ ഒന്നുമില്ല ആ എന്റെ അടുത്തൊന്നും വരെ മേടിച്ചു നീ അല്ല അജു അതറിഞ്ഞിരുന്നു ഞാൻ ഇങ്ങനെ ഒരു കോലത്തിലായിരിക്കും ഞാൻ കാണാൻ പോകുന്നതെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല അപ്പൊ ആദ്യമായിട്ട് ധ്യാൻ അങ്ങനെ ഇറങ്ങി വരുമ്പോ മൂന്നാർ ഈ പറയുന്ന ഒരു ഒരു പുൽമേട് പോലത്തെ ഒരു സ്ഥലത്തൊക്കെയാണ് ഷൂട്ട് ചെയ്തത് അപ്പൊ അവിടെ ഞാൻ ഈ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് ഇറങ്ങി വന്നപ്പോ ചില ഡയലോഗുകൾ നമ്മള് അത് കൈയടിക്ക് വേണ്ടിയിട്ടല്ല അത് ഭയങ്കര പേഴ്സണൽ ആയിട്ട് ഫീൽ ചെയ്യുന്ന സ്ഥലത്ത് അങ്ങനെ ചില ഡയലോഗുകൾ നമ്മൾ ആ സിറ്റുവേഷന് കറക്റ്റ് ആയിട്ട് അച്ഛനും ലാലങ്ങളും പറഞ്ഞിട്ടുള്ള ചില സാധനങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് അത് വെള്ളം ചേർക്കേണ്ട ഒരു സമയത്താണ് അത് പറയുന്നത് ഒരു പോയിന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ഥലത്ത് അവർ പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഇവർ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും മറ്റേ ഒരു ഒരു മാസ് കൈയടിക്ക് വേണ്ടിയിട്ടല്ല വളരെ ഇമോഷണൽ ആയ ഒരു സ്ഥലത്താണ് അത് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് ബേസിലി ഇതിൽ ഇപ്പം വിജയത്തിന്റെ കൂടെ ഡയറക്ഷൻ പാർട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഇപ്പം ഇതിൽ ക്യാരക്ടറായിട്ടാണ് ചെയ്യുന്നത് ഇപ്പം വിനീതിന്റെ മറ്റു സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താ ഇതിൽ തോന്നിയത് എന്താ ഇതിപ്പം സിനിമയ്ക്കുള്ളിലെ സിനിമയാന്ന് പറഞ്ഞു നമ്മൾ കാണുമ്പോഴൊക്കെ നമുക്ക് ആരെങ്കിലും ഒക്കെ ആയിട്ട് കാണാം ഇന്ന് ഇതിന്നയാളാണോ ഇത് രജനീകാന്തോ ഇത് മോഹൻലാലാണോ ഇത് ശ്രീനിവാസനാണോ എന്നൊക്കെ ആളുകൾ എടുത്തെടുത്ത് ചോദിക്കുന്ന സെനാരിയോ ഉണ്ട് ഇപ്പം അതിന്റെ പ്രസന്റ് ടൈംസിലെ ഫിലിം മേക്കേഴ്സിനെ ആക്ടേഴ്സിനെ കാണുമ്പോൾ പലരും പലതും കമന്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പം ഞാൻ പറഞ്ഞ ഒരു അതിനെക്കുറിച്ച് തന്നെ ഒരു ഒരു ഡീകോഡിംഗ് പോലെ പലരും സംസാരിച്ചു കൊണ്ടിരിക്കില്ല എന്താ ബേസിനെ സംബന്ധിച്ചുള്ള എന്താ തോന്നി എനിക്ക് തോന്നിയത് ഭയങ്കര ഹാർട്ട് ഫെൽറ്റ് ആയിട്ടുള്ള സിനിമയായിട്ടാണ് വിനീതേട്ടൻ കുറേ ഫിക്ഷൻ ഉണ്ട് കുറേ ഭയങ്കര പേഴ്സണലാണ് ഈ പറയുന്ന 70s മുതലുള്ള സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന പണ്ട് മുതലേ മദ്രാസിലേക്ക് പോകുന്നു സിനിമയ്ക്ക് വേണ്ടി സ്വപ്നം കണ്ടു പോകുന്നു എന്നൊക്കെ പറയുന്ന അത് വിനീതേട്ടൻ കുറേ ഇതൊന്നും എനിക്കിങ്ങനൊരു സിനിമ ചെയ്യണോ ഇങ്ങനെ ഒരു സിനിമ എഴുതാനോ ശ്രമിച്ചു എനിക്കൊരിക്കലും ഇത് ഇത്രയും റിയലായിട്ട് ഇങ്ങനെ ഒരു സിനിമ കൺസീവ് ചെയ്യാൻ പറ്റില്ല അതിന് അതിൻ്റെതായിട്ടുള്ള കാരണം ഞാനതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതൊന്നും കണ്ടിട്ടില്ല വിനീതേട്ടൻ ഇത് അച്ഛനിൽ നിന്നും അച്ഛൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും അവരുടെ ലൈഫിൽ നിന്നൊക്കെ കണ്ടതൊക്കെ വളരെ കൃത്യമായിട്ട് ഈ സിനിമ അത് ചിലപ്പോൾ ഇന്ന് വിനീതേട്ടന് മാത്രമേ ആ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ ഒരു സിനിമ ഇത്രയും റിയലായിട്ടുള്ള അന്നത്തെ ആ സെറ്റിങ്ങും അന്നത്തെ കാലഘട്ടവും അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ ജീവിതങ്ങളും ആ ജേണിയും ഒക്കെ ഇത്രയും റിയലായിട്ട് കൺസീവ് ചെയ്ത് എന്നാൽ സ്റ്റോറി ടെല്ലിംഗ് കുറച്ച് സിനിമാറ്റിക് ആയിട്ട് വിനീതേട്ടൻ സിനിമ പോലെ തന്നെയുള്ള ഒരു സിനിമ മ്യൂസിക്കും ഈ പറയുന്ന ഇമോഷൻസിനൊക്കെ ഉള്ള പ്രാധാന്യമൊക്കെ കൊടുത്തിട്ടുള്ളൊരു ഫിലിം മേക്കിംഗ് തന്നെ രീതിയിലുള്ള അപ്പോൾ അത് ഭയങ്കര ജെന്യുവൻ ആയിട്ട് തോന്നി നോർമലി ഞാൻ ശ്രദ്ധിച്ചുള്ളൂ വിനീതേട്ടൻ എപ്പോഴും ഈ പറയുന്ന സിനിമ ചെയ്യുന്നത് വളരെ ഹാർട്ട് ഫെൽറ്റ് ആയിട്ടാണ് ചെയ്യുക എപ്പോഴും ഇവിടെ നിന്ന് തന്നെയാണ് സിനിമ ചെയ്യുന്നത് അതല്ലാതെ ഒരു ഹൃദയത്തിൽ നിന്നാണ് സിനിമ ചെയ്യുക അപ്പോൾ അത് എല്ലാ സിനിമകളിലും അത് വളരെ ഒബ്വിയസ് ആണ് ഇവിടെ നിന്നല്ല സിനിമ ചെയ്യുന്നത് ഇവിടെ നിന്നാണ് സിനിമ ചെയ്യുന്നത് ചിലപ്പോൾ ഇവിടെ നിന്ന് വന്ന് പിന്നെ ഇവിടെ നിന്ന് വരുമായിരിക്കും സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞു നീ സംസാരിച്ചോണ്ടിരുന്ന ചേട്ടനെ കുറിച്ച് നല്ലൊരു കാര്യം ഞാനിവിടെ ഇരിക്കുമ്പോ അപ്പൊ ആ ഒരു ഇത് എപ്പോഴും അത് ഈ സിനിമയ്ക്കും ആ ഒരു ഫ്ലേവർ നമുക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനത്തെ ഹ്യൂമർ ലൈറ്റ് ഹാർട്ടഡ് സീനുകളൊക്കെ ആണെങ്കിൽ ഈ സിനിമയിൽ ഒരു ഭയങ്കര ഇമോഷൻ ഉണ്ടെന്നുള്ളത്
വിനീതേട്ടൻ പ്ലേ ചെയ്യുന്ന ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ എന്നൊക്കെ നമുക്ക് കിട്ടും. അത് ആക്ച്വലി നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സീനുകളിലൊക്കെ ഇതൊക്കെ ആണെങ്കിലും അതിന് വന്നിരിക്കുന്ന ഇമോഷൻ എന്ന് പറയുന്നത് വേറെയാണ്. അത് നമുക്ക് ആ നേരത്തെ പറഞ്ഞ സൗണ്ട് ട്രാക്കുകൾ എന്നൊക്കെ നമുക്ക് ഓക്കെ ഇത് വേറെ അതാണ് ഈ സിനിമയുടെ മൂഡ്. അപ്പം അത് കുറേ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ പറയുന്ന നേരത്തെ നമ്മൾ കമന്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു ലാലേട്ടൻ ശ്രീനി സാർ കോമ്പിനേഷൻ അവരുടെ സൗഹൃദം അല്ലെങ്കിൽ വിനീതേട്ടൻ്റെ ഒരു പേഴ്സണൽ ജേണി പിന്നെ ഒരു ഒരു കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും ഇപ്പം എൻ്റെ അല്ലെങ്കിൽ ആ ജനറേഷനിലോ അതിൻ്റെ താഴെയുള്ള ജനറേഷനിലോ അല്ലെങ്കിൽ നിവിൻ ചേട്ടൻ്റെയൊക്കെ ഉള്ളൊരു ആ ഗ്രൂപ്പ് അവരുടെ സൗഹൃദം അവരുടെ എല്ലാവരുടെയും ഒരു മിക്സ് ആണെല്ലാം. സെവൻറ്റീസും ഉണ്ട്, പുതിയ ജനറേഷനുണ്ട്, തൊട്ടു മുമ്പത്തേതുണ്ട്, ഇങ്ങനെ എല്ലാ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെയൊക്കെ പെർസ്പെക്റ്റീവിലൂടെയുള്ള സിനിമ എങ്ങനെയാണെന്നുള്ളത് ഈ സിനിമയിൽ പല സമയത്തായിട്ട് പോകുന്നുണ്ട്. പക്ഷേ നേരത്തെ ധ്യാൻ പറഞ്ഞ പോലെ ഒരു കൃത്യമായിട്ടുള്ളൊരു കമ്മിങ് ഓഫ് ഏജ് സിനിമയാണ്. ധ്യാനും അപ്പവും സെൻട്രൽ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള അവരുടെ ഒരു 70s മുതൽ 2025 വരെയുള്ള 24 വരെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ പല സിനിമയുടെ പല പല വേരിയേഷൻസ് നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് തന്നെയാണ് ഈ സിനിമ. അപ്പോൾ സിനിമയാണ് ഈ സിനിമയെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് ഒരു എന്താ പറയുക ഒരു വിനീത് ശ്രീനിവാസൻ കണ്ണുകളിൽ കൂടെ നമ്മൾ സിനിമേനെ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഹൃദയം എന്ന് പറയുന്നത് ഈ പറയുന്ന റൊമാൻസ് ആണ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെയാണ് സെലിബ്രേറ്റ് ചെയ്തത്. കോളേജ് റൊമാൻസ് അത് കഴിഞ്ഞ് കല്യാണത്തിന് ശേഷമുള്ള റൊമാൻസ് ഇതിനെ ഒക്കെയാണ് അതിൽ സെലിബ്രേറ്റ് ചെയ്തത്. അല്ലെങ്കിൽ ഓരോ സിനിമയിലും അതുണ്ടല്ലോ, ഇതിൽ കൃത്യമായിട്ട് സിനിമയാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. വിനീതേട്ടൻ അപ്പോൾ വിനീതേട്ടൻ അത്രയും സിനിമേനെ ആഗ്രഹിക്കുന്ന സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാൾ ഇത്രയും അച്ഛൻ മുതലുള്ള ആൾക്കാർ മുതൽ സിനിമയിൽ ഒരുപാട് കുട്ടിക്കാലം മുതലേ ഒരുപാട് സിനിമയിലുള്ള ആൾക്കാർ ഇപ്പോൾ നമ്മളിപ്പോൾ ആരാ ഫഹദ് അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്കത് ഷാനുവാണ്. അപ്പോൾ അതിൽ കംപ്ലീറ്റ്ലി വേറൊരു പോയിന്റ് ഓഫ് വ്യൂ ആണല്ലോ. അവർ കുഞ്ഞുനാൾ മുതലേ കളിച്ച് വളർന്ന ആൾക്കാരാണ്. നമുക്കിത് സിനിമ നടൻ ഫഹദ് ഫാസിലാണ് എനിക്ക് പറയട്ടെ. അപ്പോൾ ആ ഡിഫറൻസ് ഉണ്ടല്ലോ. നമ്മൾ എങ്ങനെയൊക്കെ അത് നോക്കിയാലും അത്ര ഒറിജിനലായിട്ട് അതിനെ കൺസീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് അങ്ങനെ വിനീതേട്ടനെ പോലെ വളർന്നു വന്നിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അതിന് അത്രയും ഒതന്റിക് ആയിട്ട് അതിനെ സമീപിക്കാൻ പറ്റുള്ളൂ. അതാ വിനീതിന്റെ കാര്യത്തിൽ വിനീതിന്റെ ഡയറക്ഷൻ ടീമിൽ നിൽക്കുമ്പോൾ നിങ്ങൾ മറ്റൊരു മൂഡിൽ മറ്റൊരു രീതിയിലാണല്ലോ ചെയ്യുന്നത്. ഇതിപ്പം വിനീത് ഡയറക്റ്റ് ചെയ്യുന്ന ആക്ടറായിട്ടാണല്ലോ ബേസിൽ ഇതിൽ അഭിനയിക്കുന്നത്. അതെങ്ങനെയാണ് അതിന്റെ വ്യത്യാസം ഫീൽ ചെയ്യുന്നത്? എനിക്ക് വേറൊരു ടീമാണല്ലോ, രണ്ട് ലീഗാണ് അഭിനയിച്ചോണ്ടിരിക്കുമ്പോ നമ്മള് ഫുൾ അലമ്പരം. ഡയറക്ഷൻ ടീമിൽ ഇരിക്കുമ്പോ മൊത്തത്തിൽ ഇത് ഈ ഒരു സൈഡ് അറിയുന്നേ ഇല്ല. അഭിനേതാക്കളുടെ ഒരു ഒരു വേൾഡ് എന്താണെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഫുൾ ടൈം പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ ഞാൻ തിരയിൽ ക്ലാപ്പ് അസിസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ അതിലും ആ സമയത്ത് അങ്ങനെ അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് പക്ഷെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള അവരൊക്കെയാണ് ചുറ്റുമുള്ള അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരും ഡബ്യു ആണ് തീരാ. ഇപ്പോ നിങ്ങൾ ഒന്നിച്ച് ഈ സിനിമ ചെയ്യുന്നു, കുഞ്ഞിരാമായണം ചെയ്തു. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കുഞ്ഞിരാമായണത്തിൽ വിനീതേട്ടനെ ഡയറക്ട് ചെയ്തു, ഇവനെയും ഡയറക്ട് ചെയ്തു. ഇപ്പൊ വിനീതേട്ടൻ വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്നെ ഡയറക്ട് ചെയ്തു. പക്ഷെ നീ എന്നെ രണ്ടുപേരും ഡയറക്ട് ചെയ്തു. രണ്ടു അങ്ങനെ ധ്യാനൊക്കെ ആക്ടർ എന്നുള്ള രീതിയിൽ ഇപ്പൊ നിൽക്കുന്ന തിരാറ്റു ഇത് നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം എന്താ തോന്നിയിട്ടുള്ളത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഈ പറയുന്ന എനിക്ക് അങ്ങനെ ഒരു ആദ്യത്തെ ദിവസം സെറ്റിൽ എനിക്ക് കഥ അറിയില്ലായിരുന്നു ഞാൻ പറഞ്ഞില്ല. അപ്പൊ ആദ്യത്തെ ദിവസം സെറ്റിൽ വന്ന് ആദ്യത്തെ ഷോട്ട് എടുക്കാൻ വേണ്ടി എവിടെ ധ്യാൻ എവിടെ എന്നും പറഞ്ഞാണ് ഞാൻ നിൽക്കുന്നത്. എവിടെ ധ്യാൻ എവിടെ ലേറ്റ് ആയി, എന്താണ് ആർട്ടിസ്റ്റ് ലേറ്റ് ആകുന്ന പ്രൊഫഷണലിസം ഇല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് വെറുതെ ഒച്ചപ്പാടുണ്ടായിക്കൊണ്ടിരിക്കുക സെറ്റിൽ വന്നിട്ട്. കമോൺ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആകുന്ന. അപ്പൊ നോക്കുമ്പോൾ ഇറങ്ങി വരുന്ന ധ്യാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിലറിൽ കണ്ട 60-70 വയസ്സുള്ള ധ്യാൻ തന്നെയാണ്. അപ്പൊ ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ ഞാൻ മനസ്സിൽ കണ്ടത് എനിക്കിത് ഇത് ഇമോഷണൽ ഡ്രാമയാണെന്നുള്ള എന്തോ ഒരു സൂചന പണ്ടപ്പോഴോ വിനീതേട്ടൻ തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സൗഹൃദത്തിന്റെ കഥയാണ്, സിനിമയുടെ കഥയാണ് അത്. പക്ഷെ ധ്യാൻ ഇങ്ങനെ ഒരു കോലത്തിലായിരിക്കും ഞാൻ കാണാൻ പോകുന്നതെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പൊ ആദ്യമായിട്ട് ധ്യാൻ അങ്ങനെ ഇറങ്ങി വരുമ്പോൾ മൂന്നാർ ഈ പറയുന്ന ഒരു ഒരു പുൽമേട് പോലത്തെ ഒരു സ്ഥലത്തൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഞാൻ ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഇറങ്ങി വന്നപ്പോ അത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. അപ്പൊ ഇത് ഇതെങ്ങനെയാണ് ഇവൻ പുൾ ഓഫ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് ഭയങ്കര ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ
നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ രസകരമായിട്ട് തന്നെ എല്ലാ കച്ചറയ്ക്കും ഉണ്ട്. നമ്മൾ അവിടെ അവിടെ നിന്ന് കളിയാക്കുക, നമുക്ക് തന്നെ ടെൻഷനായി പോകും അവസാനം. ഇനി എങ്ങാനും തെറ്റിച്ച് പിന്നെ ഇവന്റെ വായിലിരിക്കുന്നത് കേൾക്കേണ്ട ഒരു ഈശ്വര അഭിനയിച്ചോണ്ടിരിക്കുമ്പോഴൊക്കെ ടെൻഷൻ ഈശ്വര തെറ്റല്ലേ തെറ്റല്ലേ ഡയലോഗ് തെറ്റല്ലേ ഡയലോഗ് തെറ്റല്ലേ. എന്റെ എക്സ്പീരിയൻസ് ഇല്ലല്ലോ, ഞാൻ വരുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെ. അപ്പൊ ആ ടെൻഷനിൽ നിന്ന് പടങ്ങൾ മാത്രം നോക്കി മറ്റേ ഗണിച്ച് നോക്കി പടം ചെയ്യുന്ന ആളാണ്. ഇത് ഹിറ്റ് ആ ഇത് ഹിറ്റ് എടുത്തേക്ക. അപ്പൊ ഞാൻ അപ്പൊ അത്രയും എന്താ പറയുക തമാശയൊക്കെ പറഞ്ഞ് ഇതുപോലെ കോമഡിയൊക്കെ പറഞ്ഞ് നിന്നിട്ട് നേരത്തെ പറയുന്ന പോലെ പെട്ടെന്ന് ഈ 70 വയസ്സുകാരനിലേക്ക് മാറുകയെന്ന് പറയുന്നത് ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് 70 വയസ്സുകാരൻ. അതുവരെ നമ്മൾ കോമഡി കൂടെ തിര മുതൽ കണ്ടുകൊണ്ടിരുന്ന ധ്യാൻ പെട്ടെന്ന് 70 വയസ്സുള്ള ധ്യാൻ. അത് ഭയങ്കര സ്വിച്ചായിരുന്നു ആക്ച്വലി ആക്ഷൻ പറയുമ്പോൾ. ഈ സീനിനൊക്കെ മുന്നേ ഞാൻ ഇവനുമായിട്ട് ഭരണ അവിടെ ക്രിക്കറ്റ് കളി അടിയൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ഔട്ട് ഓഫ് ക്യാരക്ടർ ആയിപ്പോ. കാരണം ഇവനുള്ള സീനിലൊക്കെ ഞാൻ പെട്ടെന്ന് പടയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മൈക്കിൽ ഔട്ട് ഓഫ് ക്യാരക്ടർ വീണു എന്നാണ് എന്റെ പേര്. വീണു ഔട്ട് ഓഫ് ക്യാരക്ടർ ആട്ടോ വീണു. അപ്പൊ അതിനിടയിൽ ഈ വീണു ആരാന്ന്. അതിന്റെ ഇടയിൽ മനുഷ്യരുടെ വേറൊരു പടം ചെയ്യാൻ പോയി. ഞങ്ങൾ പൊള്ളാച്ചിയിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഷൂട്ട് തീരാൻ പോവാ. അപ്പോ ഒരാളെ കാണാൻ പോയിട്ട് അപ്പോ അയാളുടെ പേര് വിളിക്കണം. അപ്പോ ഡോറിൽ ഇങ്ങനെ മുട്ടിട്ട് വേണു. ഞാൻ പറഞ്ഞു എടാ നീ എടാ വേണു. ആ സീനിൽ ഞാൻ പോയിട്ട് ഡോറ് കെട്ടിട്ട് ഞാൻ ചോദിക്കും, ഭയങ്കര ഇമോഷണൽ സീനാണ്. അപ്പോ ഡോറ് കെട്ടിട്ട് ഞാൻ ചോദിക്കും വേണു മൈക്കില് എടാ നീ എടാ വേണു. പേര് എന്റെ പേരായിരുന്നു വേണു. അവിടെ പോയി അന്വേഷിക്കുന്നത് വേണു. അതുകൊണ്ട് ഈ പെട്ടെന്ന് ഈ വേണു ഔട്ട് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൽ ധ്യാൻ വളരെ നന്നായിട്ട് പുൾ ഓഫ് ചെയ്തിരുന്നാണ് എനിക്ക് പറയാൻ ഇഷ്ടമല്ല, എന്നാലും അറിയണം ധ്യാൻ നന്നായി ചെയ്തിരുന്നാണ് അടുത്ത് നിന്നുള്ളൊരു എക്സ്പീരിയൻസ്. എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഇതിൽ ചെയ്യാനൊന്നുമില്ലായിരുന്നു. തിയേറ്ററിനകത്ത് ഒരു സീൻ ഉണ്ടായിരുന്നു, അതാണ് എനിക്ക് ഒരു ഭയങ്കര ഹരം കിട്ടിയ ബേസിക് ഒരു ഏരിയ. പ്രണവ് ശരിക്കും ഇപ്പൊ ഇവര് പറയുമ്പോ ഇവരെല്ലാം നേരത്തെ ഒരു സെറ്റ് ആയാലാണല്ലോ. പ്രണവ് നമ്മൾ പെട്ടെന്ന് നോക്കും പ്രണവ് മറ്റൊരു യൂണിവേഴ്സ് എന്ന് വന്ന ആളെ പോലെയാണല്ലോ നമുക്ക്. ഒരു പെർഫോമൻസ് വരുമ്പോഴും അല്ലെങ്കിൽ ടീം വരുമ്പോഴും നിങ്ങൾക്ക് അങ്ങനെ ഒരു വിനീത് മലർവാടി മുതൽ ഒരു ഒരു ക്യാമ്പ് പോലെയാണല്ലോ സെറ്റ് ചെയ്യുന്നത്. അതിനൊരു റിഹേഴ്സൽ ഉണ്ടായില്ലെങ്കിലും ഓരോ പടത്തിനും ഒരു ഒരു ക്യാമ്പ്, ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് റിപ്പീറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് എല്ലാ ആക്ടേഴ്സിനും പിന്നെ റിപ്പീറ്റ് ചെയ്യാറുണ്ടല്ലോ. പ്രണവ് കൂടി ഇതിലേക്ക് ബ്ലെൻഡ് ആയ ഒരു സംഗതി ഉണ്ട്. ആക്ച്വലി ധ്യാനമായിട്ട് വന്ന ഉടനെ ഭയങ്കര ഒരു 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 ഭയങ്കര മാജിക് പോലെയായിരുന്നു. ഇവർ തമ്മിൽ ഫസ്റ്റ് സീൻ തൊട്ട് ഭയങ്കര സിങ്ക് ആയിരുന്നു. ഞങ്ങളെല്ലാവരും മോണിറ്ററിന്റെ പുറകിൽ ഇരുന്നിട്ട് ഷോഗന്റെ പുറകിൽ ഇരുന്ന് ഇത് കാണുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം അപ്പുവിനെ പോലെ ഒരാള് ഇവന്റെ അടുത്ത് വന്ന് ഇനി അപ്പുവിന്റെ അവസ്ഥ എന്താവും. ഞാനും ട്രാവൽ ചെയ്യുന്ന ആളാണ്. എനിക്ക് ട്രാവൽ ഇഷ്ടമാണ്, ട്രക്കിംഗ്, മൗണ്ടൻ ക്ലൈമ്പിംഗ്. ലാസ്റ്റ് ഏത് മൗണ്ടൻ ആണ് നീ ക്ലൈംബ് ചെയ്തത്? നമ്മൾ ഉദ്ദേശിച്ച കേട്ടോ, ഞാൻ പോയായിരുന്നു ഇത്തവണ കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ച കൂടെ ഞാൻ മൗണ്ടൻ ക്ലബ്ബിൽ. അല്ല അപ്പൊ അതെനിക്ക് ഇവര് തമ്മിൽ എങ്ങനെയായിരിക്കും സിങ്ക് ആവുക എന്നുള്ളത് നമുക്ക് നമ്മളെല്ലാരും ക്യൂരിയസ് ആയിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരുന്നത്. പക്ഷെ ഇവര് തമ്മില് എത്രയോ കാലമായിട്ട് അടുപ്പുള്ള ആൾക്കാരെ പോലെയായിരുന്നു. എനിക്ക് തോന്നുന്ന അപ്പു അപ്പുവിന് ധ്യാനമായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ്. അറിയില്ല, ഞാൻ ചെറുപ്പത്തിലൊക്കെ അപ്പുവിനെ കണ്ടിട്ടുണ്ട് നമ്മൾ പണ്ടത്തെ. പക്ഷെ നമ്മൾ അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല. ഞാൻ വേറെ സോണിലായിരുന്നു. അല്ല ഞാൻ പറഞ്ഞു ഈ സിനിമയുടെ കാലം ഇത് ഇതിലൊരു ഇതുള്ളത് ഇവരുടെ ഒരു കോമ്പിനേഷൻ ആണല്ലോ മൊത്തം ഡ്രൈവ് ചെയ്യുന്നത്. നമ്മൾ കാണുന്ന സമയത്ത് ഇവര് അങ്ങനെ എത്രയോ ചിരപരിചിതരായ രണ്ടുപേരാണ് എന്നുള്ളത് തോന്നുന്ന ഒരു സംഗതി പെട്ടെന്ന് ഉണ്ടാക്കിയപ്പോ നേരിട്ട് സെറ്റിലേക്കാണല്ലോ നിങ്ങൾ അങ്ങനെ റിഹേഴ്സലോ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ലുക്ക് ടെസ്റ്റിന് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഇവര് തമ്മില് രണ്ടു ദിവസം മുമ്പ്. അപ്പൊ എന്നിട്ട് ഇവര് നേരെ ബാൽക്കണിയിലേക്ക് പോയി ഇവര് സംസാരിച്ചു തുടങ്ങുമ്പോ ഞങ്ങളെല്ലാരും
ഇപ്പുറത്ത് മുറിക്കകത്ത് ഇരുന്നിങ്ങനെ നോക്കുകയാണ്, രണ്ടുപേരെ ഇങ്ങനെ നോക്കുകയാണ്. അന്നൊട്ടേ ഇവർ കമ്പനി ആയിരുന്നു. എനിക്ക് തോന്നുന്ന ഫസ്റ്റ് ഡേ തന്നെ ഒരു ഹെവി സീനാണ് നമ്മൾ ഷൂട്ട് ചെയ്ത്, നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള, അതായത് ഇമോഷണലി ഹെവി ആയിട്ടുള്ള ഒരു സീനാണ് അത്. ഇവർ രണ്ടുപേരും ഭയങ്കര ഈസി ആയിട്ട് അങ്ങ് ചെയ്തു. അപ്പു ഈസി ആയിട്ട് ചെയ്തു, ധ്യാനും ഈസി ആയിട്ട് ചെയ്തു. അപ്പം നമുക്ക് ഓക്കെ, ഇത് ഇവർ തമ്മിൽ ആ സാധനം ഒരു സ്പാർക്ക് ഉണ്ട് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മളൊരു റൊമാൻറ്റിക് പെയറിന് നമ്മൾ കെമിസ്ട്രി എങ്ങനെ ഉണ്ട് നോക്കുമല്ലോ, ആ ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടാണ് നമ്മൾ ശരിക്കും ഇവർ രണ്ടുപേരും നോക്കിക്കൊണ്ടിരുന്നത്. ഇതിൽ കമന്റിലാണ് പിന്നെ ഡിസ്കഷൻ വരുന്നത്. മോഹൻലാൽ ശ്രീനിവാസൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടുത്തെ ഒരു എവർഗ്രീൻ കോംബോ ആണ്. അതിപ്പോ ഹ്യൂമറിലാണെങ്കിലും നമുക്ക് ഈ നാടോടിക്കാറ്റ് ഫ്രാഞ്ചൈസി ആണെങ്കിലും ഒരാള് റൈറ്ററായും മറ്റാള് ഹീറോ ആയും ചെയ്ത ഇതൊക്കെ വരുന്ന സമയത്ത് വലിയ ഏറ്റവും വലിയ സക്സസ് ആണെങ്കിലും നമ്മുടെ ക്ലാസിക് ആണെങ്കിലും ക്രിയേറ്റ് ചെയ്തൊരു കോമ്പിനേഷൻ ആണ്. ഇപ്പോഴും ആളുകൾ ഇവരെ ഒന്നിച്ച സിനിമ വരുന്നുണ്ടോ എന്നുള്ള, സത്യന്തിക്കാട് പഠനകാനോ ചെയ്യുമ്പോൾ ഇവരൊന്നിച്ചാണോ എന്നുള്ള ഡിസ്കഷൻ പോലും ഉണ്ടാകുന്നുണ്ട്. ഇവരുടെ ചില മൊമെന്റ്സും സീൻസും ഒക്കെ കണ്ട സമയത്ത് അങ്ങനെ പോലും സാമ്യമുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു കമന്റും സാധനമൊക്കെ വന്നിരുന്നു. ബോധപൂർവം അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുന്ന പോലെയൊക്കെ ഉണ്ടോ ഈ സിനിമയിൽ? ചില ഡയലോഗുകൾ നമ്മൾ അത് കൈയടിക്ക് വേണ്ടിയിട്ടല്ല, അത് ഭയങ്കര പേഴ്സണലായിട്ട് ഫീൽ ചെയ്യുന്ന സ്ഥലത്ത് അങ്ങനെ ചില ഡയലോഗുകൾ നമ്മൾ ആ സിറ്റുവേഷന് കറക്റ്റായിട്ട് അച്ഛനും ലാലങ്ങളും പറഞ്ഞിട്ടുള്ള ചില സാധനങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. അത് വെള്ളം ചേർക്കേണ്ട ഒരു സമയത്താണ് അത് പറയുന്നത്. അപ്പോൾ ആ സിറ്റുവേഷനിൽ അത് കറക്റ്റായിട്ട് തോന്നി. അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്ത് ഒരു ഒരു പ്രത്യേകിച്ച് ഒരു ഒരു പോയിന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ഥലത്ത് അവർ പറഞ്ഞിട്ടുള്ളൊരു സാധനം ഇവർ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും മറ്റേ ഒരു ഒരു മാസ് കൈയടിക്ക് വേണ്ടിയിട്ടല്ല, വളരെ ഇമോഷണൽ ആയ ഒരു സ്ഥലത്താണ് അത് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോ അച്ഛന് ട്രെയിലർ നല്ല ഇഷ്ടമായി പറഞ്ഞു. പിന്നെ ലാലങ്ങൾ മെസ്സേജ് അയച്ചു ബ്യൂട്ടിഫുൾ എന്നിട്ട്. മാത്രല്ല പുള്ളി ഉള്ള സമയത്ത് അവിടെ ഷൂട്ടും ചെയ്തല്ലേ, വീട്ടിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഫുൾ ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ ആയിരുന്നു, ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. നീരജ്, അമ്മു, അപ്പു, ധ്യാന്, എല്ലാവരും. ഇതിപ്പോ ആക്ച്വലി പല കാലത്ത് നടക്കുന്ന കോടമ്പാക്കത്തും കേരളത്തിലൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു അങ്ങനെ ലോങ് ജേണി. നേരത്തെ ഉള്ള സിനിമയൊക്കെ വരുമ്പോൾ ആ ഹീറോയുടെ ഒരു ജേണി തന്നെയാണല്ലോ. അതെ അതെ. അല്ലെങ്കിൽ ഇപ്പം തിര മാത്രമാണ് അതിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറിയിട്ടുള്ളത്. മറ്റേ ജേക്കബ് ആണെങ്കിലും തട്ടമാണെങ്കിലും മലർവാടി ആണെങ്കിലും അവരൊരു അവരുടെ തന്നെ ഒരു ജേണിയിലൂടെയാണ്. അതുപോലെ തന്നെയാണ് ഈ രണ്ടുപേരെ കേന്ദ്രീകരിച്ചിട്ട് തന്നെയാ ഫുൾ സിനിമ പോകുന്നത്. എനിക്ക് ബേസിക്കലി ക്യാരക്ടർ സ്റ്റഡീസ് ഇഷ്ടമാണ്, ഒരാളെ തുടർന്ന് ഇങ്ങനെ പോകുന്ന രീതിയിൽ കഥ പറയാൻ ഇഷ്ടമാണ്. വിശാഖനോട് ചോദിക്കാനുള്ളത്, ഇവര് രണ്ടുപേരെയും വെച്ചിട്ട് പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ധ്യാനിന്റെ ഫസ്റ്റ് പ്രൊഡക്ഷനും വിശാഖാണ് കോ പ്രൊഡ്യൂസർ, ഹൃദയം 2 വർഷങ്ങൾക്ക് ശേഷം. ഇതാണ് എങ്ങനെയാണ് ഈ ഫിലിം മേക്കേഴ്സ് വൈസ് ധ്യാൻ വിനീത് ഏതുതരം കംഫർട്ടാണ് രണ്ടുപേരും തമ്മിലുള്ളൊരു? രണ്ടുപേരും ഭയങ്കര കംഫർട്ടാണ്. ഫസ്റ്റ് പടം നോക്കിയാൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോയതല്ല, എന്നെ സിനിമയിലൂടെ കൊണ്ടുവന്ന് തന്നെ ധ്യാൻ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് ധ്യാൻ ഇങ്ങനെ സ്റ്റോറി പറയണം, ഞാൻ ഭയങ്കര ആസ്വദിച്ച കഥ കേട്ടിട്ടുണ്ട്. ലവ് ആക്ഷൻ, ലവ് ആക്ഷൻ ഭയങ്കര ഇഷ്ടമുള്ള സ്ക്രിപ്റ്റ് ആണ് ഫസ്റ്റ് ഹാഫ്. അപ്പൊ ഇങ്ങനെ ഒരു ധ്യാന പറഞ്ഞ സ്ക്രിപ്റ്റ് അല്ലേ ധ്യാന ഷൂട്ട് ചെയ്ത്? ധ്യാന പറഞ്ഞ സ്ക്രിപ്റ്റ് കേട്ട് നമ്മളെല്ലാം പക്ഷെ എന്നിട്ട് എന്നെ സിനിമ ഒരു ദിവസം ഇങ്ങനെ കൊച്ചിയെ വിളിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് സിനിമ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ലവ് ആക്ഷൻ ഡ്രാമ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഈ സിനിമ ഇപ്പൊ നേരത്തെ ധ്യാൻ പറഞ്ഞ പോലെ പല ഇടങ്ങളിലും ഇപ്പം കുറെ സീൻസ് കാണുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓർമ്മ, ഞങ്ങൾ ഫസ്റ്റ് പടം ചെയ്തതിൻ്റെ എല്ലാം കുറെ മെമ്മറീസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അജു ഞാനും ധ്യാനൊക്കെ കുറെ എളുപ്പമല്ലായിരുന്നു ആ ജേണി, കുറച്ച് സ്ട്രഗിള് നമുക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്താ സ്ട്രഗിളാണല്ലോ സ്വാഭാവികമായിട്ടും എല്ലാവരും ഞാൻ പറയുമ്പോഴും ഇപ്പൊ ഇവരെല്ലാം ഇവർക്ക് എന്ത് തരം സ്ട്രഗിൾ ആ സ്വാഭാവികമായിട്ട് ഉണ്ടാവുക എന്നുള്ള ആലോചിക്കുക. ഇപ്പൊ ഒരു മെറിലാൻഡിന്റെ പുറത്തൊരാള് ഇവർ ഈ പടം ചെയ്ത് തീർക്കാൻ സ്ട്രഗിൾ ചെയ്തിരുന്നു എന്നാലോചിച്ച് ധ്യാനത് വിശദീകരിച്ചപ്പോഴാണ് പലർക്കും ലവ് ആക്ഷൻ ഡ്രാമ ചെയ്യുമ്പോ ഇവര് കടം വാങ്ങിക്കാൻ ആരുടെ ആരും ബാക്കിയില്ല, എന്റെ അടുത്തൊന്നും ആരെ മേടിച്ചു അന്ന് എന്റെ ഒന്നുമില്ല, ആ എന്റെ അടുത്തൊന്നും ആരെ മേടിച്ചു. ഇല്ല
അജുവായിട്ട് അതറിഞ്ഞിരുന്നേ ഞാൻ അന്ന് എന്റെ ഒന്നുമില്ല. ഈ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ്സ് കുറെ നമ്മൾ ക്ലാഷ് ഒന്നും പറഞ്ഞൊരു സമയത്ത് നമുക്ക് ഷൂട്ട് തുടങ്ങാൻ പറ്റിയില്ല. അപ്പം അതൊരു കാരണം ആർട്ടിസ്റ്റിന് രണ്ട് വലിയ സ്റ്റാർസ് ആ സമയത്തില് നമ്മള് കൊണ്ടുവരുമ്പം ഭയങ്കര പാടാണ്. പിന്നെ ഷൂട്ടും പിന്നെ അങ്ങനെ അത് വിചാരിച്ചോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ബേസിക്കലി നമ്മൾ ഒരു ആദ്യം വെച്ചിരുന്ന ഒരു ഡേറ്റ്സ് ഉണ്ടായിരുന്നു രണ്ടുപേരും ഈക്വലി. കാരണം ആ സമയത്ത് പുള്ളിക്കാരി അപ്പുറത്ത് വലിയ പടങ്ങൾ ബിഗില് ദർബാർ സൈമ നരസിംഹ റെഡ്ഡി മറ്റേ വിശ്വാസം നാല് പടം ചെയ്യുക. അപ്പൊ നമ്മൾക്ക് രണ്ടു മാസം മൂന്ന് മാസം കൂടുമ്പോഴൊക്കെയാണ് പത്ത് ദിവസം. അപ്പൊ ആ സമയത്ത് നിവിൻ അവൈലബിൾ ആവണം. അപ്പം ഓൾമോസ്റ്റ് ഒന്നര വർഷം രണ്ടു വർഷം എടുത്തു നമുക്ക് ഈ സിനിമ മൊത്തത്തിൽ തീർന്നു വരാൻ തന്നെ. നമ്മൾ 2017-18 തുടങ്ങിയിട്ട് ഒന്നര വർഷത്തോളം സമയമെടുത്തു ഇത്രയും. പിന്നെ ചെന്നൈയിലും കൂടെ ഷൂട്ടിംഗ് വന്ന് ഭയങ്കര പ്രാക്ടിക്കലി ചെന്നൈ ഷൂട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പക്ഷേ കുഴപ്പമാണല്ലോ ഒരു രീതിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള. അന്ന് ഈ മറ്റേ ജെലികെട്ടിന്റെ പ്രശ്നമൊക്കെ നടന്നിട്ട് ബീച്ച് കൊടുക്കുന്നില്ല, പല സ്ഥലങ്ങളും ലൊക്കേഷൻസ് കൊടുക്കുന്നില്ല, ഡേ പെർമിഷൻസ് ഇല്ല, പിന്നെ പ്രത്യേകിച്ച് കോൾ ഷീറ്റ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മലയാള സിനിമയ്ക്ക് അന്ന് നമ്മളെ പ്രത്യേകിച്ച് നമ്മൾ ബിഗിനേഴ്സ്, നമ്മൾ ഫസ്റ്റ് നമ്മൾ തന്നെ പ്രൊഡക്ഷനിൽ വെഞ്ചർ ചെയ്യുന്നു, നമ്മൾ തന്നെ ഇത് ചെയ്യുന്നു. അപ്പൊ നമുക്കത് ഭയങ്കര നമ്മളും പഠിക്കുകയാണ്. അപ്പൊ നമുക്ക് വലിയ സിനിമ ഫസ്റ്റ് തന്നെ എടുത്തു വെച്ചിട്ട് നമ്മൾ നമുക്കത് എങ്ങനെ പ്രോസസ്സ് ചെയ്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി. അപ്പൊ നമുക്കത് അത് എക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷെ ഇത്രയും വലിയൊരു കാലയളവ് അല്ലെങ്കിൽ സിനിമ തീർക്കാൻ ഇത്രയും വലിയ സമയം എടുക്കും നമ്മൾ തീരെ പ്രതീക്ഷിച്ചില്ല. ആ ഒരു നമുക്കറിയാം ഇത് ഔട്ട് വരും, പക്ഷെ എപ്പോ വരും, എപ്പോ ഇതാവും, അല്ലെങ്കിൽ നമ്മൾ അതിനു മുന്നേ തന്നെ ഇതിനുള്ള സാറ്റലൈറ്റ് ആയിക്കോട്ടെ, നമ്മൾ പല കാര്യങ്ങളും പ്രീ ബിസിനസ് ഒക്കെ ചെയ്തു വെച്ച സിനിമയാണത് ഇനീഷ്യലി. അപ്പൊ നമ്മുടെ ഒരു വിശാഖിന്റെ ഒരു പുറത്താണ് അതെന്ന് ഏഷ്യാനെറ്റ് ഉൾപ്പെടെ ഹോൾഡ് ചെയ്ത് നിർത്തിയതൊക്കെ. നമ്മളെല്ലാം മുൻകൂട്ടി എല്ലാം ചെയ്തു. നമ്മൾ ഒരു വർഷം തന്നെ റിലീസ് മാറിപ്പോയി. നമ്മൾ ഈ ഒരു ഓണം 2018 ഓണം വെച്ചിരുന്ന 2019 ഓണത്തിനാണ് റിലീസായത്. അപ്പം അത്രയും ഡിലേ ഒന്ന് നമ്മൾ പിന്നെ അത് നമുക്ക് ഭയങ്കര ലേണിംഗ് ആയിരുന്നു. അതുകൊണ്ടാണ് ആക്ച്വലി ഭയങ്കര ഈ ലേണിംഗ് കാരണം ഇപ്പൊ രണ്ടാമത്തെ ഹൃദയം വന്നപ്പോഴും എന്ത് ഞാൻ രാവിലെ അന്ന് റിലീസിന് ഇത് നിങ്ങള് റൈറ്റ് ഡിസിഷൻ ആണോ ഈ ഇത്രയും മനുഷ്യരുടെ എനിക്ക് ഓർമ്മയുണ്ട്. മനുഷ്യരുടെ അന്ന് നമുക്ക് സിനിമ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്ന് ഹൃദയത്തിന്റെ സമയത്ത് ചിന്തിക്കാനേ സമയമില്ലായിരുന്നു. പടമോ ഇറങ്ങോ ഇല്ലയോ എന്നായിരുന്നു ഫുൾ ടൈം നമ്മൾ ആലോചിച്ചോണ്ടിരുന്നത്. അതൊരു വല്ലാത്ത മാനസികാവസ്ഥയായിരുന്നു ശരിക്കും. ഈ സിനിമയുടെ കാര്യത്തിൽ ഇപ്പം നിവിന്റെ ഞാൻ നേരത്തെ പറഞ്ഞു മലർവാടി ആണെങ്കിലും വീണ്ടും തട്ടം പറയുന്നു, ജേക്കബ് വരുന്നു. നിവിന്റെ കരിയറിൽ എപ്പോഴൊക്കെ ഒരു ഒരു തിരിച്ചുവരവ് ആളുകൾ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ നിവിൻ ബാക്ക് വരണമെന്ന് കരുതുന്നു ആ സമയത്തൊക്കെ വിനീതിന്റെ ഒരു കൊണ്ടുവരുന്ന സിനാരിയോ ഉണ്ടായിരുന്നു. മുമ്പ് ചെയ്യുന്ന സമയത്തൊക്കെ തട്ടം ഓക്കെ, തട്ടത്തിന് മുമ്പ് നിവിൻ ഒരു ഡൾ ഫേസ് ഉണ്ടായിരുന്നു. പടങ്ങൾ ബാക്ക് ടു ബാക്ക് ഗംഭീരായിട്ട് പോയ ആ സമയത്താണ് നമ്മൾ ജേക്കബ് ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ സിനിമയുടെ സമയത്ത് സ്വാഭാവികമായിട്ടും നിവിന്റെ ഒരു തിരിച്ചുവരവ് എന്നുള്ള രീതിയിൽ കൂടി ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം ആ ടീസറിലെ ഡയലോഗ് ഒക്കെ വന്ന സമയത്ത് ഞാൻ നിവിനെ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ, പഴയ നിവിൻ എന്ന് പറയാൻ പറ്റില്ല, നിവിന് രണ്ടു വർഷത്തെ ഗ്യാപ്പ് കൊണ്ട് ഒരാൾ പഴയത് പുതിയതെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ പോലും അല്ല സക്സസ് ഓരോ ഫേസ് കൂടെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, എല്ലാ പടങ്ങളും എല്ലാവർക്കും വർക്ക് ആവുമല്ലോ, അതൊക്കെ നാച്ചുറലി സിനിമയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിവിൻ്റെ ഇപ്പോൾ അടുത്ത് വരുന്നത് ഡിജോന്റെ പടമാണ്, അപ്പോൾ അത് ഗംഭീര സിനിമയായിരിക്കും, ഒരു സംശയമില്ല. ഇതിലെ നിവിൻ എന്താ ഇതിലെ ഇത് പുതിയ കാലത്ത് ഈ പറയുന്ന ഇവരുടെ ടീമിന്റെ കൂടെ വരുന്ന ഒരു ക്യാരക്ടർ. അതെ, പുതിയ കാലത്ത് ഇപ്പോൾ ഇതിൽ നിവിനൊരു കുറച്ചൊരു ഓവർ ദ ടോപ്പാണല്ലോ ഇവരെ പോലെയല്ല. ഇവർ കുറച്ചുകൂടി ക്യാരക്ടർ തന്നെ നിൽക്കുന്ന സമയത്ത് ബാക്കി കുറച്ചുപേർ ഇപ്പോൾ ഷാനെയാണ് കാണിക്കുന്നത്, കുറച്ചുപേർ ഓവർ ദ ടോപ്പ് അല്ലെങ്കിൽ ഫണ്ണൊക്കെ ആയിട്ടുള്ള കുറച്ചുപേരുടെ ക്യാരക്ടറാണ്. അത് നിവിൻ്റെ ഒരു നിവിൻ്റെ കയ്യിൽ നന്നായിട്ട് നിൽക്കുന്ന ഒരു ഒരു സാധനം അതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിവിനത് നല്ല കൺവിക്ഷനോട് കൂടിയിട്ട് ചെയ്തിട്ടുണ്ട്. അധികം സൂചനകൾ നമ്മൾ നിവിൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട് കൊടുത്തിട്ടില്ല. അത് തിയേറ്ററിൽ തന്നെ ധ്യാൻ്റെ കാര്യത്തിലാണ് മൊത്തം തുറന്നു വിട്ടേക്കുന്നത് അല്ലേ. ധ്യാൻ്റെയാണ് നമ്മൾ എന്താണ് സംഭവം എന്നുള്ളത് റിവീൽ ചെയ്തേക്കുന്നത്. അതിനും ഒരു പർപ്പസ് ഉണ്ട്, കാരണം ധ്യാൻ്റെ കണ്ണിക്കൂടിയാണ് സിനിമ പോകുന്നത്. അപ്പോൾ ആ ജേണി ആളുകൾ തിയേറ്ററിൽ വരുന്നതിന് മുമ്പ് തന്നെ വേറെ നമ്മൾ റിവീൽ ചെയ്യാത്ത കുറെ കാര്യങ്ങളുണ്ട്. അത് റിവീൽ ചെയ്ത അതിന്റെ സർപ്രൈസുകൾ ധ്യാൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇപ്പം ധ്യാന് നല്ലൊരു ഫോളോവേഴ്സ് അല്ലെങ്കിൽ ധ്യാന് ഇഷ്ടപ്പെടുന്ന നല്ലൊരു തരം ഓഡിയൻസ് ഉണ്ട്. പക്ഷെ അപ്പോഴും ആളുകൾ എപ്പോഴും പറയുന്നത് ധ്യാൻ്റെ സെലക്ഷൻ കുറച്ച് അടിപൊളിയാക്കുന്നുണ്ട്. ഞാൻ തന്നെ വിനീതിനോട് ഇന്റർവ്യൂവിന് തൊട്ട് മുമ്പ് ശേഷം രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പറയാറുണ്ടായിരുന്നു
ധ്യാനെ കണ്ടപ്പോ നമ്മള് സംസാരിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ധ്യാന ഒരു ഇന്റർവ്യൂ ചോദിച്ചാൽ കിട്ടാവുന്ന അവസ്ഥയായിരുന്നില്ല. ഞാൻ കുറെ പ്രാവശ്യം ധ്യാനോട് സംസാരിച്ചിട്ടുള്ളു അല്ലേ, നേരത്തെ ഈ കൂട്ടത്തിലല്ലാതെ ഞാൻ വരാൻ റെഡിയല്ലായിരുന്നു. അല്ല, ധ്യാന്റെ കാര്യത്തിൽ ഇരിക്കുന്ന വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ധ്യാന്റെ ഡിസിഷനിൽ ഇനി ചെയ്യാൻ പോകുന്ന സിനിമയുടെ കാര്യത്തിൽ, ക്യാരക്ടർ സെലക്ഷൻ കാര്യത്തിൽ, ഇപ്പൊ ഇത് തന്നെ ഫസ്റ്റ് ഹാഫേ വായിച്ചിട്ടുള്ളൂ എന്നാ പറഞ്ഞ, ഇനി അങ്ങോട്ട് അങ്ങനെ ഒരു എനിക്ക് അങ്ങനെ എന്നോട് ഇടക്കിടക്ക് പറയും. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു, ഞാൻ കുഞ്ഞിരാമായണം ആയിക്കോട്ടെ, തിര ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ വർഷങ്ങൾക്ക് ശേഷം ആയിക്കോട്ടെ, അങ്ങനെ ഒരു സെലക്ഷൻ പ്രോസസ്സിലൂടെ കടന്നു വന്ന സിനിമയൊന്നുമല്ല ഇതൊന്നും. നമുക്ക് വന്നു, നമ്മൾ ചെയ്യുന്നു. അത് ഞാൻ ഇന്നും അങ്ങനെ തന്നെയാണ് വരുന്ന സിനിമകൾ. കാരണം നമുക്ക് എന്ത് വരും, എപ്പോഴും നല്ലത് വരും, ചീത്ത വരുന്ന അങ്ങനെ നോക്കി. ബിക്കോസ് എനിക്ക് അഭിനയത്തോട് അന്നും ഇന്നും ഭയങ്കരമായിട്ടുള്ള ഒരു അഭിനിവേശമോ ഭയങ്കര ഒരു പാഷൻ ഫോർ ആക്ടിങ് എനിക്ക് ഇല്ല. അപ്പോൾ ഞാൻ വളരെ റിലക്റ്റൻ്റ് ആയിട്ടാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര, ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഇൻഹിബിഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓൺലി ഗുഡ് ആസ് ഡയറക്ടർ. ഡയറക്ടർ നല്ലതാണെന്ന്, നല്ല പെർഫോമൻസ് എടുക്കുന്ന ഡയറക്ടേഴ്സിൻ്റെ കൂടെ പോയി വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നുള്ളൂ. ഇപ്പോൾ കുഞ്ഞിരാമായണം ചെയ്യുന്ന സമയത്ത് അവൻ കൃത്യമായിട്ട് അവൻ എന്താണോ പറഞ്ഞത് അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അവൻ ഓക്കെ പറയുന്നിടത്ത് അപ്പം എനിക്ക് സംശയങ്ങളൊക്കെ ഉണ്ട്. ഇത് കുറച്ച് ഭയങ്കര ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള ക്യാരക്ടർ തീരെ കഴിഞ്ഞിട്ട് ചെയ്യുന്നു. അപ്പോൾ അവൻ ബേസി എന്നോട് പറഞ്ഞിട്ട് ഇതാണ് വേണ്ടത്, അപ്പോൾ അവൻ ചിരിക്കുന്നതാണോ അവൻ ഇതാക്കുന്നതാണോ, അപ്പോൾ ഞാൻ ഹാപ്പി. തിരെ ചെയ്യുന്ന സമയത്തും ഏട്ടൻ എന്താണോ പറയുന്നത് അതിനപ്പുറമില്ല. വർഷങ്ങൾക്ക് ശേഷം വരുമ്പോഴും ഡയറക്ടർ എന്ത് പറയണോ നമ്മൾ ചെയ്യാന്നുള്ള, ഇനി ഞാൻ അന്നും ഇതൊന്നൊരു ജോലിയായിട്ടും വരുമാന മാർഗമായിട്ട് കാണുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പാഷനുണ്ട് ഫോർ ഫിലിം മേക്കിംഗ്. പക്ഷേ ഫസ്റ്റ് പടം തന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് സമയം എടുത്തപ്പോഴേക്കും എനിക്ക് കുറച്ച് സമയം കുറച്ച് കഴിഞ്ഞിട്ടൊരു ഗ്യാപ്പിന് ശേഷം അടുത്ത സിനിമ ചെയ്യാം. അപ്പോൾ ആ ഗ്യാപ്പിൽ ഒരു ഒരു ഓൾട്ടർനേറ്റ് ഒരു കരിയർ ഓപ്ഷൻ അവിടെ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ട്, അപ്പം ഞാൻ വിചാരിച്ചത് എനിക്ക് സിനിമയെ വരില്ല അഭിനയിക്കാൻ, ഇനി ഒരു സിനിമയെ വരില്ല എന്ന് നോക്കുമ്പോൾ ഒരു കുത്തൊഴുക്ക് പോലെ ഒരു കുറച്ചധികം സിനിമകൾ വരുന്നു. അപ്പം ഞാൻ റാൻഡമായിട്ടാണ് കമ്മിറ്റ് ചെയ്ത പ്രോജക്ട്സ് ഒക്കെ. അപ്പോൾ അതിനിടയിൽ വർഷങ്ങൾക്ക് ശേഷം വരുന്നു ഡിജോൻ്റെ പടം വരുന്നു, ഇടക്ക് റോഷാക്ക് നിസാം വിളിക്കുന്നു, അങ്ങനെ വലിയ വലിയ പ്രോജക്റ്റുകൾ വരാൻ തുടങ്ങി ആക്ച്വലി. അപ്പം ഞാനും വിചാരിച്ചു എന്തുകൊണ്ട് എനിക്കിത് വരുന്നു എന്നുള്ളതെന്നല്ല, ഒരു സ്വാഭാവികം ഞാൻ ആഗ്രഹിക്കാതെ സെലക്ഷൻ മാറിയിട്ടുണ്ട്. ആഗ്രഹിക്കാതെ അല്ലേ, അല്ല ആഗ്രഹിക്കാതെ ഈ സെലക്ഷൻ മാറി അല്ല. അപ്പൊ പിന്നെ അത് കുറച്ചുകൂടെ ഒന്ന് അല്ലേ, അതാണ് നമ്മളെല്ലാരും ചോദിക്കുന്നത്. ഇന്റർവ്യൂയിലൂടെയാ സംസാരിക്കുന്നത്, ഇന്റർവ്യൂകളുടെ ഇന്റർവ്യൂകൾക്കിടയിൽ ഇവര് നമ്മൾ സംസാരിക്കും. നേരിട്ട് പറയാൻ പറ്റൂല അല്ലേ മനീഷ് ചേട്ടാ, കുറച്ചുകൂടെ ഒന്ന് അല്ലേ. അല്ല, ഒന്നിൽ നമ്മള് എനിക്ക് ഒന്ന് ആസ് ആക്ടേഴ്സ് നമുക്ക് പലരുടെ നിന്നും മനുഷ്യ ഫിൽട്ടർ ചെയ്ത് ഇപ്പം മോന്തിനുണ്ണിയുടെ ഏട്ടൻ കേസ് പറഞ്ഞാൽ, മോന്തിനുണ്ണി പലരും പലരിടത്തും കഥ പറഞ്ഞ് ലാസ്റ്റ് ആയപ്പോഴാണ് ഏട്ടൻ ചെയ്യാൻ കമ്മിറ്റ് ചെയ്തത്. അങ്ങനെ എന്തൊരു സംഭവം പറഞ്ഞു, പലരും വിട്ട് വരുന്ന സാധനങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നത്. അപ്പൊ നല്ലതൊന്നും വരണമെന്ന് പോലും നിർബന്ധമില്ല. നല്ലത് വരുന്നുണ്ടല്ലോ ഇപ്പൊ, നല്ലത് വരുമ്പോ നല്ലത് ചെയ്യാന്നല്ല, നല്ലത് മാത്രം നോക്കി ഇന്ന് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന നോക്കിയിരുന്നാൽ നമ്മള് വീട്ടിൽ പട്ടിണിയായി പോകും. ഒരു കുടുംബസ്ഥനും മനുഷ്യട്ട ഇവൻ ആഡ് ഫിലിം ഡയറക്ട് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഇടയിൽ പോയിട്ട് ഇത്രയും പടം ചെയ്യുന്നത്, ഇവന്റെ കയ്യിൽ നല്ല പൈസയുണ്ട്, എന്തിനാണ് ഇത്രയും പടം ചെയ്യുന്നത് ദൈവത്തിനറിയാം. എനിക്ക് ഇവനെ പോലെ പോവാ. അല്ല അതുകൊണ്ടല്ല, എനിക്ക് മനുഷ്യട്ട സത്യം പറയാലോ, എനിക്കിപ്പോ ആ പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിപ്പം ചില ആൾക്കാർ ഇപ്പം നമുക്ക് വീട്ടിലിരിക്കാൻ ഒരു, ഞാൻ കഴിഞ്ഞൊരു മൂന്നര വർഷമായിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഒരു 1000 ദിവസത്തിനിടയിൽ ഞാനൊരു 30-40 ദിവസം ഞാൻ വീട്ടിലിരുന്നിട്ടുള്ളൂ. അപ്പോൾ 960 ദിവസം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ശീലമായി തുടങ്ങി. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 2 ദിവസം വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പൈസയല്ല, പൈസയെക്കാളും പിന്നെ ആ പ്രോസസ്സിലൂടെ എനിക്ക് ആക്ച്വലി ഞാൻ പുതിയ ആൾക്കാരെ കാണുന്നുണ്ട്. നമ്മളെ സൗഹൃദങ്ങളും സുഹൃത്തുക്കളൊക്കെ തന്നെ സിനിമക്ക് അകത്തുള്ള ആൾക്കാർ. അപ്പോൾ പുതിയൊരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പരിപാടി, അപ്പോൾ എല്ലാം പരിചയക്കാരുമാണ്. വർക്ക് ചെയ്ത് ഒരു സെറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 സുതി ദിവസം ആൾക്കാരുണ്ടാവും. അവർ പുതിയ പടം ചെയ്യുന്ന സമയത്ത് ആ പടത്തിൽ ഞാനുണ്ടാവും. അപ്പോൾ ഞാൻ ഒന്നിനും നോ പറയാറില്ല, വരുന്ന സിനിമകൾ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് അത് പോകുന്നിടത്തോളം പോട്ടെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒന്നും പണിക്ക് പോകാന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ആക്ടിങ്ങിനോട് ഒരു അങ്ങനെ ഒരു ഒരു ബേസിലായിക്കോട്ടെ, ആക്സിഡൻ്റൽ ആക്ടറാണ് ആ രീതി. കുഞ്ഞിരാമായണത്തിൽ കാരണം കുഞ്ഞിരാമായണത്തിൽ അവൻ ഒരു സാധനം ചെയ്തിട്ടുണ്ട്, മറ്റേ മൈക്കിൽ സംസാരിക്കുന്ന. അപ്പൊ ഞാൻ ഇവൻ എന്തിനാ ഇതൊക്കെ കയറി ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ അന്ന് ചിന്തിച്ചിരുന്നു. പക്ഷെ അവൻ നന്നായി ചെയ്തു. പിന്നെ അതിനുശേഷം അവൻ കുറെ പടത്തിൽ അഭിനയിച്ചു. ഇപ്പൊ ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോ ഒരു ഇപ്പൊ ബിജുവേട്ടൻ എത്രയോ 89 ബിജുവേട്ടൻ ഉണ്ട്. ഓർഡിനറി വരുമ്പോഴാണ് ബിജുവേട്ടൻ്റെ കരിയർ നോക്കുമ്പോൾ എത്രയോ വർഷത്തിന് ശേഷമാണ് ബിജുവേട്ടൻ ഹ്യൂമർ ചെയ്തപ്പോഴാണ്. ആ ഹ്യൂമർ ചെയ്തപ്പോ 89 അല്ലേ ഓർഡിനറി ആണ് ബിജുവേട്ടൻ. ഒരു കരിയറിൽ വേറെ 22 വർഷമായിട്ട് ബിജുവേട്ടൻ സാധാരണ ഒരു ആക്ടർ പെട്ടെന്ന് ഒരു സീരിയസ് റോൾ ചെയ്തിട്ട്
സീരിയസ് റോൾ ചെയ്യുമ്പോഴാണ് കോമഡി ഒക്കെ ചിലപ്പോൾ സുരാജേട്ടൻ്റെ ട്രാൻസ്ഫോർമേഷൻ. ഹ്യൂമർ ചെയ്തിട്ട് സുരാജേട്ടൻ സീരിയസ് റോളിലോട്ട് മാറിയപ്പോൾ ഭയങ്കര അപ്രീസിയേഷൻ വന്നു. ബിജുവേട്ടൻ ഡേയ്സിൽ നേരെ തിരിച്ചാ, ബിജുവേട്ടൻ സീരിയസ് റോളുകളും സീരിയസ് പരിപാടിയും ചെയ്തിട്ട് ഹ്യൂമർ ചെയ്തപ്പോൾ ബിജുവേട്ടൻ വേറെ ലെവൽ ഓഫ് അപ്രീസിയേഷനും അവിടെ നിന്നോട്ട് ബിജുവേട്ടൻ്റെ കരിയർ തന്നെ മാറി. അപ്പം എന്ന് വെച്ചാൽ ആസ് ആക്ടേഴ്സ് നമുക്ക് നല്ലത് അത്രയും കാലം ബിജുവേട്ടനെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, നമ്മൾ ഹ്യൂമർ പുൾ ഓഫ് ചെയ്യാൻ പറ്റും നമ്മൾ ചിന്തിക്കുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ എനിക്കിത് ചെയ്യാൻ പറ്റുന്ന എനിക്കറിയില്ല ചേട്ടൻ. അപ്പോൾ ആസ് ആക്ടേഴ്സ് നമുക്ക് ഇതൊക്കെ വന്നാലല്ലേ മനുഷ്യരുടെ ചെയ്യാൻ പറ്റും ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ നമ്മളെ പറ്റി ഇങ്ങനെ ഒരു സാധനം ആരെങ്കിലും ഒരാൾ ആലോചിക്കണം, നമ്മളിത് ചെയ്യാൻ പറ്റുന്ന ഒരാൾ വിശ്വസിക്കണം. അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ ഒരു സാധനം ഇത്തരം സിനിമകളും വരണമല്ലോ. അപ്പോൾ അതിനിടയിൽ ഇത്തരം ചെറിയ ചെറിയ സിനിമകൾ എഴുതിട്ട് നമുക്ക് അഭിനയം പഠിക്കാം. അപ്പോൾ എന്തായാലും വർഷങ്ങൾക്ക് ശേഷം ഗംഭീരമായിട്ട് മാറട്ടെ. ഇപ്പോൾ ഈ ഇരിക്കുന്ന ടീമിൻ്റെയും പിന്നെ മുഴുവൻ ഈ സിനിമയായിട്ട് അസോസിയേറ്റ് ചെയ്ത് എല്ലാവർക്കും അവരുടെ ലൈഫിലൊരു ഗെയിം ചേഞ്ചിങ് സിനിമയാവട്ടെ, അടിപൊളിയാവട്ടെ. താങ്ക് യു.